നമസ്തേ വ്യാകരണ എന്ന് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്നത് സമാസങ്ങളിലെ ബഹുവ്രീഹി സമാസമാണ് എന്താണ് ബഹുവ്രീഹി സമാസം അന്യപദാർത്ഥ ബഹുവ്രീഹി പറഞ്ഞു വരുന്നത് സമാസിക്കുന്ന പദങ്ങളിൽ പൂർവപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യമില്ലാത്ത തരത്തിൽ ഒരു അന്യപദത്തിന്റെ അർത്ഥത്തില് വിഗ്രഹാർത്ഥം ചെന്ന് നിൽക്കാറുണ്ട് അങ്ങനെ അന്യപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ള സമാസത്തെയാണ് ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത് അന്യപദാർത്ഥ പ്രധാനോ ബഹുവ്രീഹി അതായത് വിശേഷണ വിശേഷത്തോട് വിശേഷണ വിശേഷത്തോട് ഉള്ള അതാണെന്ന് കാട്ടുവാൻ സമാസിച്ചാൽ ബഹുവ്രീഹി ബഹുവ്രീഹി സമാസം അതായത് പറഞ്ഞു വരുന്നത് വിശേഷണ വിശിഷ്ടമായ വിശേഷ്യം ഏതാണോ അവനെ കുറിക്കുന്നതാണ് ബഹുവ്രീഹി സമാസം പറഞ്ഞു വന്നത് അന്യപദാർത്ഥ പ്രധാനം അവിടെ വിശേഷണമോ വിശേഷത്തിനോ അല്ല പ്രാധാന്യം അതുമായി ബന്ധമില്ലാത്ത വേറൊരു പദം ഒരു അന്യപദം അതാണ് കുറിക്കുന്നതാണ് ബഹുവ്രീഹി സമാസം എന്ന് നമുക്ക് പറയാം ഉദാഹരണം കാർവർണൻ എങ്ങനെ വിഗ്രഹിക്കാം കാർമുകിലിൻ്റെ വർണ്ണത്തോട് കൂടിയവൻ അവൻ അല്ലെങ്കിൽ കാർവർണന്റെ ക്ഷമിക്കൂ കാർമുകിലിൻ്റെ അല്ലെങ്കിൽ കാർമേഘത്തിന്റെ വർണ്ണത്തോട് കൂടിയവൻ ആരോ അവൻ ആരാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് ആരോ അവൻ അവനെന്ന എന്ന അന്യപദത്തിനാണ് അവിടെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് അടുത്ത ഉദാഹരണം മധുര മൊഴി മധുരമായ മൊഴി ഉള്ളവൻ ഉള്ളവൾ അർത്ഥം സുന്ദരി എന്നാണ് മധുരമായ മൊഴി മൊഴി വാക്ക് മൊഴി ഉള്ളവ അവൾ അവൾ എന്ന അന്യപഥത്തിനാണ് അവിടെ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് അടുത്ത ഉദാഹരണം നാൻമുഖൻ മുഖൻ നാല് മുഖമുള്ളവനാരോ അവൻ മുക്കണ്ണൻ മൂന്ന് കണ്ണുള്ളവനാരോ അവൻ അടുത്ത ഉദാഹരണം പേടമാൻ കണ്ണി പേടമാനിന്റെ കണ്ണുപോലെയുള്ള കണ്ണുകളോട് കൂടിയ അവൾ ചക്രപാണി ചക്രം പാണിയിൽ ഉള്ളവൻ ആരോ അവൻ ഹലായുധൻ ഹലം ആയുധമായിട്ടുള്ള ഉള്ളവൻ ആരോ അവൻ ആരാണ് ബലബത്തരാമൻ മതിമുഖി മതിയെ പോലെ മുഖമുള്ളവൾ ആരോ അവൾ ആരാണ് മതി മതി ചന്ദ്രൻ പോലെ മുഖമുള്ളവൾ ആരോ അവൾ ഇപ്പോൾ എന്താണ് പറഞ്ഞു വന്നത് അന്യപദാർത്ഥ പ്രധാനോ അന്യപദാർത്ഥ പ്രധാനോ ബഹുവ്രീഹി വിശേഷണ വിശേഷത്തോട് അത് കാട്ടുവാൻ സമാസിച്ചാൽ അത് ബഹുവ്രീഹി എന്ന് കേരളപാണീയത്തില് സൂചിപ്പിക്കുന്നുണ്ട് പറഞ്ഞത് എന്താണ് അന്യപദാർത്ഥ പ്രധാന ബൗവ്രീഹി അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി അന്യപദത്തിന് പ്രാധാന്യമുള്ള സമാസത്തെ സമാസം എന്ന് പറയുന്നു കാർവർണ്ണൻ കാർമേഘത്തിൻ്റെ വർണ്ണത്തോടു കൂടിയവൻ ആരോ അവൻ